town. We don't play around, we don't talk about, we don't joke around, we just push the limit. Wi-Fi, Wi-Fi, everybody say Wi-Fi, Wi-Fi, yeah. Wi-Fi, Wi-Fi, everybody say Wi-Fi, 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 beat it out. Come on, Wi-Fi, push it out. Come on, Wi-Fi, hold it out. Come on, Wi-Fi, Wi-Fi. மாயாரூபம் தூரே நீயமேகம் பெய்யும் போல் நாமுன்னாகும் மண்ணில் சீதோஹரமி பிரேமத்தின் பாலப்பூவுகள் பூக்கும் போல் நாமுன்னாயி மாறுந்து ஏதோ விஸ்மிருதி புல்குன்னு ഇനി എത്ര നാളുണ്ട് മദിരാശിയിലെ പഠിത്തം? കഴിഞ്ഞു വാസു. ഇനിയിപ്പോ ഒരു ജോലിക്ക് ശ്രമിക്കണം. കമ്പനി ഇപ്പോ മേലാവിലേക്ക് പഠിത്തമുള്ളവരെ അയക്കുന്നുണ്ട്. വല്ല കണക്കെടുത്തും മറ്റേ തരപ്പെട്ടാലായി. എന്തിനാ തമ്പുരാനൊരു ജോലി? നാല് തലമുറയ്ക്ക് സുഖമായി തിന്ന് കഴിയാനുള്ള വക ഇല്ലത്തില്ലേ? വെറുതെ എന്തിനാ അന്യനാട്ടിൽ കിടന്ന് വെള്ളക്കാരന് പണിയെടുക്കണേ? നിനക്കൊന്നും മനസ്സിലാവില്ല വാസു, ഒന്നും നിനക്ക് മനസ്സിലാവില്ല. സ്വന്തം കാലിൽ നിന്ന് സ്വന്തം വിയർപ്പിൽ അന്നം തിന്നുന്നതിൻ്റെ സുഖം അപ്പനപ്പൂപ്പന്മാരുടെ നല്ലറയിലെ ഭക്ഷണം നിന്നാൽ കിട്ടില്ല. അതും ശരിയാ തമ്പറ. ഇനി എത്ര നാൾ ഇവിടെ ഉണ്ട് തമ്പറ? ഒരുപാടില്ല. അഫൻ തമ്പുരാൻ്റെ പിറന്നാൾ കൂടണം. രണ്ടു ദിവസം കഴിഞ്ഞ് മിക്കവാറും മടങ്ങും. എന്തേ, എന്താ നേരെ പോകുന്നത്? വലത്തേക്ക് പോ വാസു. വാസു, അതല്ലേ എളുപ്പം. വാസുവിന് വഴി നിശ്ചയില്ലാണ്ടായോ? തമ്പ്ര വേണ്ട, തമ്പ്ര
ഇന്ന് ചൊവ്വാഴ്ചയാ, പോരാത്തേന് അസമയവും. കാവ് കടന്ന് ഈ നേരം പോവാൻ പാടില്ല തമ്പ്ര. ഓ യക്ഷി, പഴയ അതേ യക്ഷി. നാണമാവില്ലേ വാസു ഇന്നും ഇതൊക്കെ വിശ്വസിക്കാൻ. എന്നെയോ നിന്നെയോ വശീകരിച്ച് ചോര കുടിക്കാൻ തയ്യാറായി. ഒരാത്മാവും അവിടെയില്ല. നീ വണ്ടി തിരിക്കെ. അയ്യോ അങ്ങനെ പറയല്ല തമ്പ്ര. അവക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം. ഇന്ന് നാട്ടിലെ എന്തും ഏതും അവക്ക് കേൾക്കാം. അവൾ 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 വാസ് കണ്ടിട്ടുണ്ടോ ഈ അവളെ? കുഞ്ഞുകുട്ടി പരാതിനക്കാരനാ തമ്പ്ര. ഞാനെന്തിനാ അവളെ കാണണേ? ഇന്നോളം അവളെ കണ്ടവരുടെയൊക്കെ പല്ലും നഖവും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദൈവമേ, ഓ അവർക്കും അവളെ തളയ്ക്കാൻ പറ്റില്ല തമ്പ്ര. രാത്രിയിൽ എപ്പോഴോ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് സ്ത്രീസുഖമറിയാത്ത പുരുഷന്മാരെ വശീകരിച്ച് ഒടുവിൽ ചോര കുടിക്കുന്ന സത്വം. അവളെ തളയ്ക്കാൻ ഒരു ദൈവത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാഗത്തിന്റെ കൂട്ടുള്ളവളാ അവള്. കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് കഥകൾ കുട്ടിക്കാലത്ത്. അർത്ഥമില്ലാത്ത ഈ വർത്തമാനം നിർത്തിയിട്ട് കാളകളെ വേഗം വായിക്കേ. പ്രസന്ധിയായിട്ടും വീടെത്തിയില്ല. വിഷ്ണു എന്തുദ്ദേശിച്ച? എങ്ങനെ വൈകം മുമ്പ് വീട്ടിലെത്താൻ പാടില്ലെന്നുണ്ടോ പഠിപ്പുള്ളവർക്ക്? അത്രയ്ക്ക് വൈകിട്ടൊന്നുമില്ല, നേരം സന്ധ്യയാവുന്നല്ലേ ഉള്ളൂ. ആ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് വന്നതും പോരാ, പിന്നെ ഇങ്ങോട്ട് തർക്കിക്കുക. ഈ അസമയത്തിന്റെ കഥ കാരണ ഞാൻ ഇത്രയും വൈകി. അല്ലാതെ മതി, അകത്ത് പോ. ഉച്ച മുതൽ ഊണും കാലാക്കി കാത്തിരിപ്പുണ്ട് അമ്മ. എല്ലാത്തിനും ഉണ്ടൊരു ന്യായം, പഠിപ്പിന്റെ ദൂഷ്യം. ശിവനേ, കഴിച്ചോ? വന്നോ വിസ്രൈ സാഹിബ്. തുടങ്ങിയല്ലോ കളിയാക്കല്. എന്റെ അമ്മേ, എന്നെ അമ്മ മാത്രം വിളിക്കുന്ന പേര് വിളിച്ചാ മതി, ഉണ്ണീന്ന്. അത് മാത്രം വിളിച്ചാ പോരെ, അത് കേൾക്കാനല്ലേ ഞാൻ ഇത്രയും ദൂരം കടന്നു വന്നേ. ഓ അമ്മയെ പറ്റി ഓർക്കുന്ന ഒരു കുട്ടി. ഉച്ച മുതൽ ഞാൻ കാത്തിരിക്ക, ഒക്കെ ആറി തണുത്തു. ഇനി ഇതൊക്കെ എന്തിനാ കൊള്ളണേ? അതെ അതെ, എല്ലാം തണുത്തു. ഈ ഏട്ടം കാരണ ഉച്ചക്ക് ഉണ്ണേണ്ട ഞാനാ. ഇതിപ്പോ തിന്നേയില്ല തീറ്റിക്കേ ഇല്ല എന്ന് പറഞ്ഞ പോലെ. കണ്ടില്ലേ, എനിക്കുള്ളത് കൂടി അവൻ കഴിക്കുന്നുണ്ട്, പിന്നെന്താ? എന്നാലും നല്ല വിശപ്പ്. അമ്മേ ഊണ് വിളമ്പി. അയ്യേ എന്താ ഉണ്ടിത്? പോയി കുളിച്ചു വരിക. ഇങ്ങനെയാണോ ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കണേ? പോയെ, പോയി കുളിച്ച് ശുദ്ധിയായി വരൂ. എന്താ അമ്മേ വിശക്കുന്നു അമ്മേ? ആഹാ വേണ്ട വേണ്ട, ഒരുപാട് പുതുമയൊന്നും വേണ്ട. വളർന്നൊന്നും ഞാൻ കരുതില്ല, നല്ല അടി തരൂ. ചെല്ല് ചെല്ല. അമ്മേ ലേശം ഉപ്പിലിട്. ഉപ്പിലിട്ടത് കഴിഞ്ഞു, എണീറ്റ് പോവാ നമ്പൂരി. ചുമ്മാതല്ലേടാ, ദാ. Thank you.
എന്താ ഉറങ്ങാറായോ? ഇല്ല. വായന തന്നെ വായന അല്ലേ? നന്ന്. പുതിയതോരോന്ന് വായിച്ചു കൂട്ടുമ്പോൾ മനസ്സിൽ പതിഞ്ഞ് പഴയതിനെ മറന്നുപോകാണ്ട നോക്കുക. പഴയത് പുതിയത് അങ്ങനെ ഒരു പക്ഷം ചേരലിന് എനിക്ക് പറ്റാണ്ടായിരിക്കണോ? ഞാൻ ജീവിക്കുന്ന ഇന്നിൽ ജീവിതത്തെ അതിൻ്റെ എല്ലാ സാധ്യതകളോടെയും കണ്ടെത്താനാണ് എൻ്റെ ശ്രമം. നീ പറയാതെ പറഞ്ഞു തള്ളിയ പഴമയിലാണ് നിന്റെ പൈതൃകം ജീവനും ജീവിതവും കണ്ടത്. അത് മറക്കണ്ട. ഞാൻ അങ്ങനെ അർത്ഥമാക്കിയില്ല അപ്പ. പഴമയ്ക്കെപ്പോഴും ആണ്ടുകളുടെ അനുഭവങ്ങളുടെ ആധികാരികത കൂടും. പുതുമയുടെ പകിട്ട് കണ്ട് സ്വജീവിതം ഒരു പരീക്ഷണശാലയാക്കരുതെന്ന് മാത്രം. എനിക്കറിയാം, നിനക്ക് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള അറിവായിട്ടുണ്ട്. തൻ്റെ അമ്മ ഒരു സാധുവാ, അവർക്ക് നല്ല ആദ്യമുണ്ട്. താൻ വല്ല വെള്ളക്കാരിയെയോ തമിഴത്തിയെയോ നോക്കി വച്ചിട്ടുണ്ടോന്ന്. ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അത് ഓർക്കൊഴിക്കണ്ട. ഇവിടെ ഒന്നും മാറിയിട്ടില്ല. ഒന്നും എന്നും എല്ലാം എന്നത്തെയും പോലെ തന്നെ. ആളുകൾക്ക് മാറ്റമില്ല, പഴയ യക്ഷിക്കഥയ്ക്കും. കേൾക്കുംതോറും കൂടുതൽ അറിയാൻ താല്പര്യം തോന്നുന്നു. യക്ഷി, മുത്തശ്ശിക്കഥയിലെ കന്യകയുടെ ആത്മാവ്. യക്ഷി, 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 അതാണ് നമ്മുടെ ടോപ്പിക്. ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റിനുള്ള എല്ലാ സ്റ്റഫും ഇതിലുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ക്ലിക്ക് വെൽ വിത്ത് ദി ട്യൂട്ടേഴ്സ് അല്ലേ? യേ റബ്ബിഷ്, ആർ യു ഫിക്സിംഗ് ഓൺ എ സ്റ്റൂപ്പിഡ് ഗോ സ്റ്റോറി? റബ്ബിഷ്. എടാ, നീ ഡയറി ഉണ്ടോ? ഇതെന്റെ മുതുമുത്തശ്ശൻ്റെയാ. ഈ സുന്ദരിയുടെ മുകളിൽ നിന്ന് കൈവയ്ക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെ നിനക്കറിയോ? സോ എന്താണ് നിന്റെ സ്റ്റാൻഡ്? ഈ ഡയറി ഇത് സത്യമാണെന്നാണോ? പിന്നെ പോടാ മണ്ട. ഇവൻ ലോക്കൽ മല്ലു ഡയറക്ടേഴ്സിന്റെ ലൈനാ. ആളെ വിരട്ടി ആളാവുക. ചീപ് ഗിമിക്സ് ആൻഡ് സി ജി ഐ ട്രീറ്റ്സ് അല്ലേ വിശ്വ? പൊടി ജിത്തു. എടാ യക്ഷിയോ, ഈ 21-ാം നൂറ്റാണ്ടിലോ ചിന്തിക്കാനൊരു തലച്ചോറിലടാ നിനക്ക്? അളിയ, നമുക്ക് വേണ്ടത് ഈ ടോപ്പിക്കാണ്. നിനക്കറിയോ, തായ് വഴിയിൽ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ ഈ ഇല്ലം. വർഷങ്ങളായി ഈ കെട്ടുകഥൽ കേട്ടിട്ട് ആരെങ്കിലും ആ പടി ഒന്ന് ചവിട്ടിയിട്ട്. നീ പോയിട്ടില്ല? എവിടുന്ന്? ആ നാട്ടിലെ ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് അവിടെ യക്ഷിബാധ ഉണ്ടെന്നാ. പക്ഷെ ആ വിശ്വാസം, ആ മിഥ്യ, അത് വേണം നമുക്ക് ഉപയോഗിക്കാൻ, ഒരു ഒരു നല്ലൊരു ഡോക്യുഫിക്ഷനുമായി വരാൻ. ആയിക്കോട്ടെ, നീ ആ ഡയറക്ടർ, നിന്റെ ഇഷ്ടം അതാണ്. ഓക്കെ, ഞാൻ റെഡി. ഡേ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. പ്ലേയിങ് വിത്ത് പാരനോമൽസ് കണ്ടിട്ടില്ലേ? ഗോസ് ഹണ്ടേഴ്സ്. എന്തോന്നടേ, എന്തെങ്കിലും പറഞ്ഞു പറയാൻ വന്നില്ല? ഓ അളിയ വിശ്വ, ചാടി പുറപ്പെടുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. വെറുതെ എന്തിനാടാ സ്വന്തം ചോര കണ്ട പെണ്ണുങ്ങൾക്ക് നക്കാൻ കൊടുക്കും? ഞാൻ തീരുമാനിച്ചു, ഇത് തന്നെയാ ഞാൻ ചെയ്യാൻ പോണ പ്രോജക്ട്. ധൈര്യമുള്ളവർക്ക് കൂടെ വരാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് സം അദർ ക്രൂ. വിശ്വ, അപ്പോ വെള്ളക്കാരികളുള്ള പ്രിയം പോയെന്നുണ്ടോ വിഷ്ണുവേ? നാട്ടിലുള്ളോളം വരുമോ അന്യനാട്ടില്? എന്നാലും അതൊക്കെ ഒരു ഭാഗ്യമല്ലേ അവരെയൊക്കെ അടുത്ത് കാണാൻ കിട്ടുന്നത്. ആവോ, എനിക്ക് അവരോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. അതുപോട്ടെ, ഇവിടെ എങ്ങനെയുണ്ട് ശേഖരം? അമ്മൻ കാമന് പുരോഗതി വല്ലതും ഉണ്ടോ? എന്ത് പുരോഗതി, പഴയ കാഞ്ചനേയ ലക്ഷ്മിയൊക്കെ തന്നെ. ഇതൊക്കെ ഒരു നാടാണോ? ഛേ, ഒവ്വ. എന്തുവ്, നിനക്കതൊക്കെ പറയാം. ചുറ്റിനും സുന്ദരികൾ കുമിഞ്ഞു കൂടുമ്പോ പാവോ എന്നെയൊക്കെ പുച്ഛം. ആ, അങ്ങനെ എല്ലാ സുന്ദരിമാർക്കൊന്നും വിഷ്ണുവിനെ കിട്ടില്ലടാ. അയ്യടാ, ആ വിളി വന്നു. നീ പോയിക്കോ, വൈകിട്ട് കാണാം. എന്താ ഉണ്ണി, നേരം സന്ധ്യയാകാറായി, ഇനിയും തീർന്നില്ലേ നിന്റെ കുശലം പറച്ചില്? ആ, എത്ര നാളായമ്മേ അവനെ കണ്ടിട്ട്. ആ, പോയി കുളിച്ചു വരിക, എന്നിട്ട് കാവില് തിരികൊളുത്തുക, എന്നിട്ടൊടുക്ക എന്റെ കുട്ടി നല്ലൊരു മഞ്ഞൾക്കുറി തൊടണം. ആ ബാക്കി നിൽക്കുന്ന സായവിന്റെ മോറങ്ങുമായട്ടെ. എന്തന്നെ, നീ ഇങ്ങനെ ആ ഉമ്മർത്തിരിക്കുന്ന കാർന്നോരുടെ ഉപദേശം ശിരസാ വെച്ച് നടന്നോ? അമ്മൻകാവിനപ്പുറം ഒരു ഇടവഴി എങ്കിലും കണ്ടിട്ടുണ്ടോടാ നീ? ആ, ഇനി നീ അവനെ പിണക്കിക്കോ,
രണ്ടു ദിവസം ദീനം വന്ന് കിടന്നാലേ നോക്കാൻ അവനെ ഉണ്ടാവൂ. ഓ, അപ്പൊ വെറുതെ അല്ല അമ്മ ഇന്നലെ വടക്കയിലെ സൗദാമിനി ഉള്ളത് കൊടുത്ത് പറഞ്ഞയച്ചത്. ശരി ശരി, വേഗം പോയി വരാം, അല്ലെങ്കിൽ അത് മതി അപ്പം തുടങ്ങാൻ. ഓ, അപ്പോ പേടിയുള്ളവരുണ്ട് ഇവിടെ. ശരി, വേഗം വരിക, അലക്കുമുണ്ട് ഞാൻ എടുത്തു വെക്കണുണ്ട്, ചെല്ല്. അവൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലടാ. ഇന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു. കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മാത്രം ദൈർഘ്യമുള്ള കാഴ്ച. പക്ഷേ ദൂരത്തും അവളുടെ സൗന്ദര്യം ഏതൊരാണിനെയും ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. ആരും കൈക്കുള്ളിൽ ഭദ്രമാക്കാൻ കൊതിക്കുന്ന പെണ്ണ്. ആരാണവൾ? അറിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും അവളെ കാണാനൊരു മോഹം. ഒരൊറ്റ നോട്ടം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ പച്ചക്കാൽ കണ്ണുള്ള സുന്ദരി ആർത്തി കൂടുകയാണ് ഓർക്കും തോറും അവളെ കാണാൻ. ഇനിയും കാണണം എനിക്കവളെ, ഇനിയും ഇനിയും. നിന്റെ അപ്പൂപ്പന് വട്ടാടാ പച്ചക്കാൽ കണ്ണ്. എടാ, ഇതൊക്കെ എടുത്തു വെച്ചാലേ പിള്ളേര് കൂവി നാറ്റിക്കും. ചീപ്പ് റൊമാൻറ്റിക് ക്ലീഷേസ്. എന്താടാ ഇപ്പോഴും പേടി മാറിയില്ലേ? പേടിയല്ല, ഇറ്റ്സ് ലൈക്ക് എ ബാഡ് ഫീൽ, കൈൻഡ് എ നെഗറ്റീവ് വൈബ്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോ നെഗറ്റീവ് വൈബ്. അളയ വിഷു അവന്റെ പാൻറ്റും ചോദിക്കാറ് വൃത്തിയായിക്കണോ അവൻ. പേടിച്ച് തൂറി ചിത്തു, ഇതെന്റെ സ്വപ്നമാടാ. വെറൊരു കെട്ടുകഥയല്ലേ ഇത്. യക്ഷി വെറും ഒരു കഥാപാത്രമാ. അക്കാലത്ത് ആണിന്റെ തണലിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീ കഥാപാത്രം, അല്ലാതെ മറ്റൊന്നുമില്ല ഇതില്. എനിക്കറിയില്ല അളിയ, നിങ്ങൾ പറയുന്നു, ഞാനെല്ലാം കേൾക്കുന്നു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഐ എം വിത്ത് യു. I told him and I'm always with you. I'm always into this stuff. Alla ellare evane parano. Thanks guys. This is why I love you all. Appo naala nammal yathra thirikkunu. Amman khavilekku. Sarpa khavinde pachappinde vella chaatathinte yakshiyude naattilekku. Oru otta notam kondu enne keelpiduthiya pachakkal kannukululla sundari aarthi koodugiyana oorkum thoorum അവളെ കാണാൻ. ഇനിയും കാണണം എനിക്കവളെ, ഇനിയും.
ഇനിയും. വിഷ്ണു ഭട്ടതിരി, ഞാൻ നിന്റെ മുന്നിലുണ്ട്. ഇവിടെ ഇപ്പം നീ ആഗ്രഹിച്ചതുപോലെ നിനക്കായി, നിനക്കായി മാത്രം. നീ ഏതാ പെണ്ണേ? ഇന്നാട്ടില് പുതിയതാ? ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. എന്നെ തമ്പ്രാങ്കുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പൊ കണ്ടില്ലേ, പിന്നെന്താ? തമ്പ്രാങ്കുട്ടി, ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും എന്റെ കൺവട്ടത്ത് പെടാതെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണെങ്ങനെയാ ഈ അമ്മങ്കാവിൽ? അത്ര എളുപ്പമല്ല എന്നെ കാണാൻ എന്ന് കൂട്ടിക്കോ. എന്നെ കണ്ടവരാരും പിന്നതിന് സാക്ഷ്യം പറയാൻ ഉണ്ടായിട്ടില്ല. അതെന്താ, നീ വല്ല രക്ഷയാണോ? അതെ, അത് ഞാൻ തന്നെയാ. ഈ നാട്ടിലെ കെട്ടുകഥകളിലെ കന്യകയുടെ സർപ്പഗന്ധമുള്ള ആത്മാവ് ഞാനാ. ഞാനാ യക്ഷി. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പറഞ്ഞില്ലേ ഞാൻ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്ലം നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നീ
ഈ നാഗയക്ഷിക്ക് പ്രിയനാണ്. നിന്നോട് എനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണ്. ഒരാണിനോടും ഇന്നേ വരെ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ നീ കണ്ട നാൾ മുതൽ നിന്റെ ഈ കണ്ണുകൾ എന്റെ സ്വസ്ഥത തകർക്കുന്നു. എനിക്ക് വേണം നിന്നെ. ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ, ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്ന പോലെ എനിക്ക് വേണം നിന്നെ. വാക്കു തരുന്നു, എന്റെ തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഇനി ഒരു നാളും ഞാൻ ഒരു അന്യപുരുഷനെ കുറിച്ച് ചിന്തിക്കില്ല, സ്പർശിക്കില്ല. പകരം നീയും തരണോ എനിക്ക് വാക്ക്? എന്റെ തമ്പുരാൻ കുഞ്ഞിനും ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് ഉണ്ടാകില്ലെന്ന്. ഇനിയുള്ള ഓരോ രാത്രിയും നീ മരിച്ച് എന്നെ ലയിക്കുന്ന ദിവസം വരെയും നമുക്ക് മധുവിധുവാണ്. ലോകത്ത് മറ്റൊരു ദമ്പതിമാരും കൊണ്ടാടാത്ത മധുവിധു. അത്രേ ഉള്ളൂ മച്ചാൻസ്. നമ്മുടെ വലിയ പുപ്പൻ കാതെഴുത്ത് അവിടെ നിർത്തുന്നു. എന്നും വരുമെന്നും വാക്കും പറഞ്ഞ് അവൾ പോയി. കൂൾ അളിയ, സെമോ കൂൾ. ആൻഡ് നോ സ്ട്രിംഗ്സ് അറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ് വിത്ത് എ ഗോസ്റ്റ്. ഒരു ഗേൾഫ്രണ്ട് ശല്യം ഇല്ല. ആൻഡ് മാക്സിമം ഫൺ അൺലിമിറ്റഡ് ഓൾ നൈറ്റ്. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നറിയും പോടാ ചുമ്മാ. അളിയ വിശ്വ, സത്യമായി ഇപ്പോഴും ഐ എം നോട്ട് കോൺഫിഡൻ്റ് വിത്ത് ദിസ്. പോണോടാ, തിരിച്ചു വിട്ടാലോ? തുടങ്ങിയോ വീണ്ടും. അണ്ണ ഗ്രോ അപ്പ്. കുറച്ചു നേരം ഇതൊക്കെ വീട്. ആദ്യം അവിടെ ഒന്ന് എത്തട്ടെ, എന്നിട്ട് മതി ബാക്കി. മിഴിയോരം മിന്നിപ്പായും മായാജാലം, മനസോരം ചിന്നിപ്പേയും മോഹാവേശം, മഴവില്ലിൻ ഏഴു നിറങ്ങൾ മിന്നും മാനം, പ്രണയത്തിൻ പന്തലുപാകും നീലാകാശം. ഇനി നമ്മൾ കാണാൻ പോകും പൂരം, കരുമാടിക്കാറ്റേ കാണാൻ വായോ, രഥമേറിപ്പോകാം നീയും വായോ, രസമേറി പാടാം നീയും പോരൂ. മിഴിയോരം മിന്നിപ്പായും മായാജാലം, മനസോരം ചിന്നിപ്പിയും മോഹാവേശം, മഴവില്ലിൻ ഏഴു നിറങ്ങൾ മിന്നും മാനം, പ്രണയത്തിൻ പന്തലുപാകും നീലാകാശം.
ഒരു ചായ എടുക്കട്ടെ എല്ലാവർക്കും. ഇല്ലേട്ടാ, പിന്നെ ആവട്ടെ, ആദ്യം നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഇന്റർവ്യൂ ആവാം. അപ്പോ നമ്മളെയൊക്കെ ടി വിയിൽ കാണിക്കും. ചേട്ടാ, ഇതൊരു ഡോക്യുമെന്ററിയാ. ഡോക്യുമെന്ററി എന്ന് വെച്ചാ സിനിമയാട്ടാ. സിനിമ? ഓ, സിനിമയാണോ? സിനിമ. ഹലോ. ഹലോ, നമസ്കാരം. അമ്മങ്കാവിലെ വാർഡ് മെമ്പറാണ്. ഓ, ഇതെല്ലാം നമ്മുടെ പാർട്ടി 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 ചാനലിൽ വരുമല്ലോ അല്ലേ? അത് വരട്ടെ. ഞാനെന്താ പറയണ്ടേ? യക്ഷി അല്ലേ? യക്ഷി എന്ന സങ്കല്പം. യക്ഷി അല്ലേ? യക്ഷി യക്ഷി. എനിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് പോകാനുണ്ട്, അത്യാവശ്യമായിട്ട്. വാട ശശി, എനിക്ക് വേണ്ടി പോണം. മാറ, ചോദിക്കാൻ അല്ല, ഒന്ന് പകുതി ഷേവ് ചെയ്ത് വെച്ചിട്ടേ, ഒന്ന് നോക്കിട്ട് വരാട്ടെ. എന്തൊക്കെയായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ടീം. മിത്തോളജി, ത്രില്ലർ. കിഷോർ, പ്ലീസ്, ഇനി ഇതും പറഞ്ഞു തുടങ്ങണ്ട. ഓ, നമ്മൾ അറിഞ്ഞോ ഇവർ ഇത്രയും ബാക്ക്വേർഡ് ആണെന്ന്? ചില വിശ്വാസങ്ങളെല്ലാം അങ്ങനെയാണ്, കല്ലുപോലെ ഉള്ളി കിടക്കും, തലമുറകളായി കൈമാറുകയും ചെയ്യും. എന്താടോ, പോവുമല്ലേ? എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? പോവാം, വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ സിറ്റിയിലേക്കല്ല, എന്റെ പൂർവികരെ കഴിഞ്ഞ് എന്റെ ഇല്ലത്തേക്ക്. അടുത്തേ ബൊക്കി പിടിച്ചോണ്ട് വരിക. ഇല്ല ജിത്തു, എന്റെ മനസ്സ് പറയുന്നു അവിടെ നമ്മളെയും കാത്ത് ഒരുപാടുണ്ട്, ഒരുപാട് കഥകളുണ്ട് ഇനിയും അറിയാൻ. അതെല്ലാം അതെല്ലാം നമ്മളെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. മാടനും കുഞ്ഞോ? ശരി, പൊയ്ക്കോ, ഞങ്ങളെ ശല്യം ചെയ്യാതെ. ഇവിടെ നിനക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ല, പോ. എന്താ രൂപം കണ്ടിട്ടാ, ഒരു ഭക്ഷ്യക്കാരനാട്ടും പോലെ ആട്ടിയത്. പിന്നെ നിങ്ങക്ക് എന്താ വേണ്ടത്? മാടെന്നറിയാം, കഥ കേൾക്കാൻ വന്നവരല്ലേ, എന്നിട്ട് കേട്ടോ കഥ, പറഞ്ഞു തന്നോ ഈ നാട്ടിലുള്ളവര്. പറഞ്ഞു തരില്ല, അവളുടെ പേര് കേട്ട ഉടുത്ത മുണ്ടയിൽ ഇരുന്ന് തൂറും നാട്ടിലെ വീരന്മാര്. കഥകൾ അറിയാവുന്ന ആളാണല്ലേ, പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. പക്ഷെ അതിനു മുമ്പ് മാടൻ ചേട്ടൻ ഈ കഥകൾ എങ്ങനെ അറിയാമെന്നും കൂടെ ഒന്ന് പറയണം. കഥ ഞാൻ പറയാം, പക്ഷെ ചോദ്യങ്ങൾ അതുമാത്രം വേണ്ട. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഞാൻ പറയുന്ന വാക്കുകൾക്ക് പ്രസക്തി. സത്യവും അസത്യവും ഉദയാസ്തമയ.
ഇരുട്ടിലില്ല എന്ന് കരുതുന്ന സൂര്യൻ പ്രഭാതത്തിൽ മുന്നിൽ വരുമ്പോഴാണ് സത്യമാവുന്നത്. എൻ്റെ വാക്കുകൾ സൂര്യനാണ്. സംശയത്തിൻ്റെ ഇരുട്ടിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. വിശ്വാസത്തിൻ്റെ പ്രഭാതം ഒരു സത്യമായി നിങ്ങളെ പുണർന്ന് പുലരുമ്പോഴാണ് മനസ്സിൽ വരുന്നത്. എൻ്റെ വാക്കുകളും അതിൽ രൂപം കൊണ്ട കഥയും അപ്പോൾ മനസ്സിലാവും, സത്യമാവും. സത്യമാവതല്ല, ഞാനൊരു യാത്രികനാ. രാവും പകലും ഒന്നല്ലാതെ കുന്നും മലയും കാടും പുഴയും നാടും ഒക്കെ ചുറ്റുന്നവൻ. അതുകൊണ്ട് അവർ കണ്ടതും കേട്ടതൊക്കെ എന്നോടെല്ലാം പറയും. അവർ കണ്ടതും കേട്ടതും ഒക്കെ പറയും. അതുകൊണ്ട് കഥ ഞാൻ പറയാം. മറുപടി ഒരു ചോദ്യമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. അങ്കിൾ, എന്താ ഒരു ഡൗട്ട്? അങ്കിളിനെന്താ ഈ പേടിയില്ലാത്ത? യക്ഷിനെയാണോ ഉദ്ദേശിച്ചേ? യക്ഷി എടോ, അവളെ ഈ കന്യകന്മാരെ മാത്രമേ പിടിക്കൂ, അതുകൊണ്ട് എന്നെ തൊടില്ല. ആ മാത്രമല്ല, അരൂപിയാണെങ്കിലും രൂപമുണ്ട്. സൗന്ദര്യ സങ്കല്പം എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പോലെ അവൾക്കും ഉണ്ട്. ശരി ചേട്ടാ, സമ്മതിച്ചു. കഥ പറഞ്ഞു, കേൾക്കാൻ ഞങ്ങൾ റെഡി. ഈ സ്വന്തം സെക്ഷൽ പോവർട്ടി ഡിപ്രഷൻ വിട്ടേക്ക്. പറയാം, അഹം ബ്രഹ്മാസ്മി, ഈശ്വരൻ ഞാൻ തന്നെയാ. ഈ നാവിലും സത്യത്തിനും അങ്ങനേൽക്കില്ല, അതുകൊണ്ട് എനിക്കാരും ഭയമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. പക്ഷേ ഈ മാടന് വേണ്ടി ഈശ്വരനെ മാത്രം. സ്വയം കുടിയിരിക്കുന്ന എന്നിലെ ദൈവത്തിനെ. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. ഏഴാം യാമവേളയിൽ ആർദ്രമായി
ഈ കഴുത്തിൽ തമ്പ്രാൻകുട്ടി ഒരു താലി ചേർത്തട്ടെ. സത്യം? അമ്മൻകാവിലെ ആയിരങ്ങൾ വിളക്ക് വെച്ച് തൊഴുന്ന ഈ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്ന നാഗയക്ഷിയാണ് സത്യം. അവരടുത്തു, ഒരുപാടടുത്തു. ഒരാത്മാവും മനുഷ്യനും ഭേദിക്കാവുന്ന വരമ്പുകളെല്ലാം ഭേദിച്ച് പ്രണയമായിരുന്നു വിട്ടയ്ക്ക്. അറിയില്ല, പക്ഷേ വിധി അവൾക്ക് കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. നിന്നെ നിർബന്ധിക്കുകയല്ല, അത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. പക്ഷെ കുടുംബത്തിൻ്റെ പാരമ്പര്യം, അന്തസ്, ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അഫൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മുഖവരിയുടെ ആവശ്യം അതിനില്ല. വേറൊന്നുമല്ല ഉണ്ണി, മീനാക്ഷിയുടെ കാര്യമാ. ഒരു മുറപ്പെണ്ണായി അവൾ നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. ചിങ്ങത്തിൽ അവൾക്ക് 20 തികയും. ഇനി നീ ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത്. നിന്റെ അമ്മാവൻ പരാതിയുടെ സ്വരം മാറി പരിഭവം അപേക്ഷയായിട്ടാ ഇപ്പൊ വരുന്നെ. പറഞ്ഞുറപ്പിച്ച വേളി ഇങ്ങനെ നീണ്ട എങ്ങനെയാ മോനെ? നിന്റെ അമ്മാവന് മാത്രമല്ല അപേക്ഷയുടെ സ്വരമാണ് കേൾക്കേണ്ടതെങ്കിൽ ഞാനും കൂടാം നിന്നോട് സങ്കടം ബോധിപ്പിക്കാൻ. എന്താ അഫ എങ്ങനെ? ഞാൻ എന്തെങ്കിലും ഉപേക്ഷ പറഞ്ഞു അഫനോട്? തീരുമാനിച്ചോളൂ, നിശ്ചയത്തിനുള്ള തീയതി നോക്കാൻ അമ്മാവനോട് പറഞ്ഞോളൂ. വേളിക്ക് എനിക്ക് സമ്മതം. ും പ്രണയം
മീനാക്ഷി വാ ഇവിടെ വന്നിരിക്കെ. അപ്പോ പുള്ളിക്കാരൻ അവളെ കെട്ടിയോ? പിന്നെ അല്ലാണ്ട് ആർക്കാ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത? പക്ഷെ അന്ന് പോയ അവള് ആ യക്ഷി, അവള് പിന്നെ വന്നില്ല. എല്ലാം കണ്ടുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് കയ്യെത്തും ദൂരത്തെവിടെയോ അവള് മറഞ്ഞിരുന്നു. എനിക്ക് പോണം. പക്ഷെ അറിയാവുന്ന കഥകളല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് പോണം. പക്ഷെ ബാക്കി പിന്നീട് എന്താ സംഭവിച്ചു അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയേട്ടാ. ഞാൻ പറഞ്ഞില്ലേ മറു ചോദ്യങ്ങൾ വേണ്ട, എനിക്ക് പറയാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മുഴുവൻ കഥയും അറിയുവാനാണ് നിന്റെ വിധിയെങ്കിൽ നീ അതറിഞ്ഞിരിക്കും, അവൾ നിന്നെ അറിയിച്ചിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് പോണം. പ്രകൃതിയുടെ നിയമം അതാണ്, സൂര്യൻ അസ്തമിക്കുമ്പോൾ പക്ഷികൾ കൂടണയണം, ഉടയുമാടണം. നിങ്ങൾ വലിയൊരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ഇതാ ഇതിരിക്കട്ടെ. കഥ പറഞ്ഞ് കാശ് വാങ്ങാൻ ഞാനൊരു കാധികനല്ല, ദാനം സ്വീകരിക്കാൻ ഒരു ഭിക്ഷക്കാരനുമായിട്ടില്ല. എന്നെ പോട്ടാ, എനിക്കറിയാം ഈ പ്രകൃതി തരും മാടന് ഉണ്ടുറങ്ങാനുള്ള വക. അവള് നിന്നെ വരുത്തിയത് അവിടേക്ക് എനിക്കുറപ്പാ. നിങ്ങളോടും കൂടിയാ സ്നേഹം കൊണ്ട് പറയാ, ഈ അമ്മങ്കാവ് നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥല. ഉയരം കൊണ്ടുപോകാൻ കൽപ്പുള്ളതാണ് ഇവിടുത്തെ കാറ്റും വായുവും ഒക്കെ. രാത്രികളിൽ അന്തരീക്ഷം ചോര ഉണക്കും. താളം തെറ്റി പെയ്യുന്ന മഴ പോലെ നിങ്ങളുടെ പുറകെ വരും മരണം. നനച്ചിരിക്കാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ആൺകുട്ടികൾ നന്നായി സൂക്ഷിക്കുക. എന്താണ് നേരെ ഇരുട്ടി? രാത്രിക്ക് രാത്രി സ്ഥലം വിടുകയല്ലേ. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? നമ്മളിന്ന് എങ്ങോട്ടും പോണില്ല. ഈ സുന്ദരമാളിക നമുക്കിന്ന് കിടക്കാൻ ഒരവസരം തരും. എടാ, ഒരിക്കലെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ സ്വന്തം തറവാട്ടിലൊന്ന് താമസിച്ചോട്ടെ. എന്തേ, നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തിന്? നീ വാളിയാ, ഒന്ന് മെനയാക്കി എടുക്കണമെന്നേ ഉള്ളൂ. നിന്റെ ഒരാഗ്രഹമല്ലേ? എന്നാലും നാല് വാഴ വെച്ചാൽ മതിയായിരുന്നു മാപ്പൂ മോനെ. വാ. ഇതെങ്ങനെ ആളിയാ, താക്കോലെല്ലാം ഉണ്ടോ? എന്തിനാ താക്കോല്, ചവിട്ടി പൊളിക്കാന്നേ. എന്തായാലും പേടിച്ചിട്ടാരും ഇങ്ങോട്ട് വരാൻ പോണില്ല. സോ തുറന്നു കിടന്നാലും ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി സേഫ്. ഓക്കെ.
ഇവിടെ താര ക്ലീൻ ചെയ്തിട്ട് ആർക്കറിയാം, ചിലപ്പോൾ നമ്മുടെ മാടം കുഞ്ഞു പറ്റിച്ച പണിയാവും. വല്ല ഓടോ മറ്റോ പൊളിച്ച് കയറിയതാവും. ശ്രേയ, ലെറ്റ്സ് ക്യാമ്പ് ഹിയർ. മച്ച, നിങ്ങളെ വേറെ റൂം ഉണ്ടടി, ഞങ്ങളൊന്ന് ചായട്ടെ. ഓക്കെടാ. കിഷോർ, ആ ആ ക്യാമറ ഒന്ന് തരൂ, എനിക്ക് ഇന്നത്തെ ഫുട്ടേജ് ഒന്ന് കാണണം. ഫുട്ടേജ് എന്നാ പിടിച്ചോ. അപ്പോൾ സീ യു ഇൻ ദ മോർണിംഗ്. ജീവനുണ്ടെ കാണാം. എന്ത്, എനിക്ക് വിശക്കുന്നടേ, ഉച്ചയ്ക്ക് എങ്ങാണ്ട് കഴിച്ചാ കോപ്പ്. ഓറങ്ങിക്കോ. വിശ്വ, പഴയ വീടാ, നശിപ്പിക്കില്ല അളിയ. പോടേ വാടേ. എന്തിനാ ഇത്രയും നാണം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. എന്തെങ്കിലും പറയേ. എൻ്റെ പൊന്നു മീനാക്ഷി, എന്തെങ്കിലും ഒന്ന് പറയേ. ആ ശബ്ദം ഞാനൊന്ന് കേട്ടോട്ടെ. ഏട്ടന് എന്നെ ഇഷ്ടമായിരുന്നു? എന്ത് ചോദ്യം മോളെ ഇത്. നീ മുഴുപ്പാവട കെട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് നീ മാത്രമല്ല എൻ്റെ മനസ്സിൽ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നിന്റെ വിഷ്ണുവേട്ടൻ കാത്തിരുന്നത്. പിന്നെ പിന്നെ എന്തിനാ എന്നെ പറ്റിച്ചേ? പറ്റിച്ചോ? എന്തു പറ്റിച്ചൊന്ന്? നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചില്ലേ? എൻ്റെ വധുവായില്ലേ നീ? പിന്നെന്താ? എന്തിനാ എന്തിനാ എന്നെ പറ്റിച്ചേ? ചേടാ, നിനക്കത് എന്ത് പറ്റി? പിന്നെ എന്തിനാടാ നീ എന്നെ പറ്റിച്ചേ മീനാക്ഷി? പിന്നെ എന്തിനാടാ നെറികെട്ട നായ? നീ എന്നെ പറ്റിച്ചേ. ഓരോ തവണ നിന്നെ കണ്ടപ്പോഴും പ്രകൃതിയുടെ നിയമം ഞാൻ തെറ്റിച്ചു. ഓരോ ഏറ്റു പ്രണയം ഞാൻ നിനക്ക് തന്നപ്പോഴും നാഗങ്ങളുടെ ശാപം ഞാൻ ഏറ്റുവാങ്ങുകയായിരുന്നു. എന്റെ കഴുത്തിൽ നീ താലി ചാർത്തിയ നിമിഷം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഓരോ ശക്തിയെയും ഞാൻ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നിട്ടും നീ ഇവിടെ കണ്ടപ്പോ എന്നെ മറന്നു. നെറികെട്ട നായ, എന്തിനാടാ നീ എന്നെ ചതിച്ചേ? മീനാക്ഷി, മീനാക്ഷി, നീ എന്റെ ശരീരം മാത്രമേ കണ്ടിട്ടുള്ളൂ, മനസ്സ് കണ്ടില്ല. ആത്മാവിനെന്ത് മനസ്സല്ലേ? അതോ നിന്റെ മീനാക്ഷിക്കേ ഉള്ളത്? എന്നാ ഞാനിവിടെ കൊന്നുകളയട്ടെ. വൃത്തികെട്ട നരാധമ ജന്മമേ, നിന്നെയാണോടാ ഞാൻ സ്നേഹിച്ചത്?
നിന്റെ ഈ നെഞ്ചിലാണോ ഞാൻ ആശ്രയം കണ്ടെത്തിയിരുന്നത്? ഈ ഭൂമിയിൽ ആയുസോടെ ഇരിക്കാൻ നീ യോഗ്യനല്ല. അവനെ കാണാനില്ലടാ. കാണാനില്ലേ? അവനിവിടെങ്ങും ഇല്ല. ഞാൻ നോക്കി, എല്ലായിടത്തും ഞാൻ നോക്കി. എവിടെയാണ് നമ്മൾ?
ഇതാ ഇതാ അമ്മങ്കാവ്. ഷിറ്റ്, ബാറ്ററീസ് ഡൗൺ. നമ്മളിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നീ കവലയിലേക്ക് പോ, ഞാൻ ഇതുവഴി പോ നോക്കാം. ഓക്കെ ശ്രേയ, നീ വീട്ടിലേക്ക് പോ. സ്പെയർ ബാറ്ററീസ് ഇൻ മൈ ബാഗ്. ചെല്ലെ ക്വിക്ക്. ഓക്കെ ഞങ്ങൾ അവനെയും കൊണ്ടുവരാം. ശ്രേയ
അവിടെ അവിടെ സാറേ, ഇന്നലെ സാറിന്റെ കൂടെ പടം പിടിച്ചോണ്ടിരുന്ന ആ സാറ് അവിടെ ആറ്റിങ്ങനെ കിടക്കുന്നു. കൊന്നതാ യക്ഷി. ഞാൻ കണ്ടതാ, കണ്ടേച്ചു വരുവ. സത്യമാ സാറേ, അവിടെ കിടപ്പുണ്ട്. ചെടി ക്യാമറ ഒന്ന് പിടിക്കോ പ്ലീസ്. സാറ് വിളിക്കുന്നു, ഒന്ന് വരണം. സാറേ ഇതാ ബോഡി ഐഡന്റിഫൈ ചെയ്ത ആള്. ആരാ ഇത്? എന്റെ ഫ്രണ്ടാ, കിഷോർ മാധവൻ. എന്തായിരുന്നു ഈ നാട്ടിൽ പരിപാടി? ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ ഞങ്ങൾ നാല് പേരും. ഇവര് കൂടാണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട്. അവരെയും കാണാനില്ല സാർ. എന്തുവാ വായി നോക്കി നിൽക്കുന്നത്? ഐഡന്റിഫൈ ചെയ്തില്ലേ? ഫോർമാലിറ്റീസ് തീർത്ത് ബോഡി വീട്ടിലെത്തിക്കാൻ നോക്ക്. ആ ശരി സാർ. അനിയ, ഇതിപ്പോ ഈ നാട്ടിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പേരിനൊരു കേസ് ഞാൻ ചാർജ് ചെയ്യാം, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കാണാതെ പോയ കൂട്ടുകാരെയും രണ്ട് ദിവസത്തിനകം ഏതെങ്കിലും തോട്ടിന്നോ പൊന്തക്കട്ടിന്നോ ഇതുപോലെ കിട്ടും. അതും നീ ജീവനോട് ഉണ്ടെങ്കിൽ മാത്രം. സ്വയം സൂക്ഷിക്ക്, വെറുതെ ഞങ്ങൾക്ക് ഇനിയും പണിയുണ്ടാക്കാതെ. ആ വാ സാർ. സാറേ, ഇതൊന്ന് പിടിച്ചിരുന്നെങ്കിലേ എനിക്കങ്ങ് പണിക്ക് പോവായിരുന്നു. സോറി. ഈ ഡിസംബർ മാസം എനിക്ക് മറക്കാനാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരായ കിഷോർ, ചിത്തു, ശ്രേയ, ഇവരിപ്പോൾ എന്നോടൊപ്പം ഇല്ല. നമ്മൾ മിഥ്യ എന്ന് കരുതുന്നത് പലതും സത്യമായി മാറുമ്പോൾ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാമെന്നല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. ഒരു കഥ തേടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്നത്. നിയോഗം അതിൻ്റെ പൂർണ്ണാവസ്ഥ എനിക്ക് കാട്ടിത്തന്നു. ആ കഥയിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട ഒരു ഏട് ഈ ഡയറി കുറിച്ചിട്ടിട്ടുണ്ട്. നാളെ ഞാൻ ജീവനോടില്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ സത്യം പുറത്തു കൊണ്ടുവരണം. എല്ലാം എല്ലാവരും അറിയണം. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? പേടിക്കണ്ട, തമ്പ്രാൻകുട്ടിയെ ഞാൻ ഒന്നും ചെയ്യില്ല. ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ നീ എന്നെ ഒരു പക്ഷേ മുത്തശ്ശിയെന്നോ മുതുമുത്തശ്ശിയെന്നോ വിളിച്ചേനെ. പക്ഷേ ഞാൻ മനുഷ്യ സ്ത്രീയല്ല, എനിക്ക് ജീവനും ഇല്ല. എന്നൊന്നും ചെയ്യല്ലേ? ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്ലേ നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നിന്നോടുള്ള വികാരം പ്രണയമാണ്. നീ കന്യകനല്ല എനിക്കറിയാം, പക്ഷേ ഈ കണ്ണുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നു. ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവെന്ന പോലെ.
ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ എനിക്ക് വേണം നിന്നെ. എന്റെയാണ് നീ, എന്റേത് മാത്രം. ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിചാരിതമായി ഈ ഡയറിയും ഈ ക്യാമറയും എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ സത്യങ്ങൾ അങ്ങനെയാണ്. സ്വന്തം ജീവിതത്തിൽ ഒരാഘാതമായി വരുമ്പോൾ മാത്രമേ സത്യങ്ങൾ സത്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയൂ. ഇതും അതുപോലൊരു സംഭവമാണ്. എൻ്റെ കൂട്ടുകാരനായിരുന്നു വിശ്വൻ. വിശ്വന് സംഭവിച്ചത് ഒരുപക്ഷെ നാളെ എനിക്കും സംഭവിക്കുമായിരിക്കും. പക്ഷേ സത്യങ്ങളെല്ലാം നിങ്ങൾ കൂടി അറിയണം. അതിനുവേണ്ടിയാണ് ഈ സിനിമ ചെയ്തത്. ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തായാലും എൻ്റെ ഈ സിനിമ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. ഞാൻ വരും എല്ലാ രാത്രികളിലും നിങ്ങളെ കാണാൻ. We'll be right back.